യുവത്വത്തിന്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന ലഹരി മരുന്നായ MDMA രണ്ടുപേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പിരാറൂർ സ്വദേശികളായ കാച്ചപ്പള്ളി പോൾസൺ 26 വയസ്സ്, കന്നാപ്പള്ളി റോമി 19 വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്ഗ്രേ IPSന്റെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് SI MP മുഹമ്മദ് റാഫി ഇരിങ്ങാലക്കുട, SI V സിജിഷിൽ ASIമാരായ V ജയകൃഷ്ണൻ, ക്ലീറ്റസ് മുഹമ്മദ് ആഷ്റഫ്, സീനിയർ CPOമാരായ സൂരജ് വിദേവ്, ES ജീവൻ, CPOമാരായ PV വികാസ്, MV മാനുവൽ എന്നിവരടങ്ങിയ പോലീസ് സംഘം ബുധനാഴ്ച രാത്രി വെള്ളാങ്കല്ലൂരിൽ നിന്ന് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്ന് വിൽപ്പനക്കായി ബൈക്കിലെത്തിയ ഇരുവരെയും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ഇവരിൽ നിന്ന് 2.13 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ എറണാകുളം, തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാരകമായ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന്റെ കണ്ണികളാണ് ഇവരെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതായും കഞ്ചാവിൽ നിന്ന് മാറി ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾക്ക് അടിമകളാണ് ഇവരെന്നും റിപ്പോർട്ടുണ്ട്. ഈ മാരക മയക്കുമരുന്ന് ഒരു വട്ടം ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കണമെന്ന ആഗ്രഹമുണ്ടാകുകയും തുടരെയുള്ള ഉപയോഗം മാനസിക വിഭ്രാന്തിയും മറ്റു മാനസിക രോഗങ്ങളും ഉണ്ടാക്കുന്നു. കഴിഞ്ഞ മാസം തൃപ്രയാറിൽ നിന്ന് ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിൽ നിന്ന് 33 ഗ്രാം MDMA തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഇരിങ്ങാലക്കുട DYSP സ്ക്വാഡും ചേർന്ന് പിടികൂടിയിരുന്നു. പുതുതലമുറ MMA മോളി എം മെത് ക്രിസ്റ്റൽ എക്സ്റ്റസി കല്ല് എന്നീ പേരിട്ടാണ് വിളിക്കുന്നത്. ഡിഫോർ ലൈവ് ന്യൂസ്, വളാഞ്ചേരി.